മൂവി ഫാൻസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടൻ ബിനു അടിമാലിക്കെതിരെ ആരോപണങ്ങളുമായി മുൻ സോഷ്യൽ മീഡിയ മാനേജർ രംഗത്തെത്തിയിരിക്കുകയാണ്. റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നും ക്യാമറ തല്ലിത്തകർത്തുവെന്നുമാണ് സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് ആരോപിക്കുന്നത്. ബിനുവിനെതിരായ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾക്കും നെഗറ്റീവ് കമന്റുകൾക്കും കാരണം താനാണെന്ന ആരോപണം ഉയർത്തിയാണ് ആക്രമണം നടന്നത് എന്നാണ് ജിനേഷ് ആരോപിക്കുന്നത്. ബിനുവിനെതിരെ ജിനേഷ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച നടൻ കൊല്ലം സുധിയുടെ വീട്ടിൽ ബിനു അടിമാലി പോയതും മിമിക്രി താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ചതും ചീത്തപ്പേരുമാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നുവെന്നും ജിനേഷ് ആരോപിക്കുന്നു. അപകടം പറ്റിയപ്പോൾ ബിനു അടിമാലിക്കൊപ്പം ആശുപത്രിയിൽ നിന്നതും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതും താനായിരുന്നു. ആശുപത്രി വിട്ടപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയതും താനാണ്. ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി കൊല്ലം സുധിയുടെ വീട്ടിൽ പോയിരുന്നു. ആ സമയത്ത് ബിനു അടിമാലിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വീൽ ചെയറിലാണ് സുധി ചേട്ടൻ്റെ വീട്ടിലെത്തിയത്. അതൊന്നും ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയുടെ സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. ഇതോടെ എൻ്റെ പ്രതിച്ഛായ മാറണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നീ സോഷ്യൽ മീഡിയയിൽ ചെയ്യണം എന്നാണ് സുധി ചേട്ടൻ്റെ മരണശേഷം തന്നോട് ബിനു ചേട്ടൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അതുപ്രകാരമാണ് സുധി ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് അടക്കമുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. മഹേഷ് കുഞ്ഞുമോൻ്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കുവാൻ എന്നെയും വിളിച്ചിരുന്നു. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യരുത്, ഫോട്ടോ മാത്രം എടുത്താൽ മതി എന്ന് മഹേഷ് പറഞ്ഞു. ഇതൊന്നും ബിനു ചേട്ടൻ്റെ യൂട്യൂബിൽ ഇട്ടാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നു. ബിനുചേട്ടൻ്റെ അടുത്ത സുഹൃത്തിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഞാനത് ബിനുചേട്ടനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞുള്ള തർക്കത്തിലാണ് പിരിഞ്ഞത്. എന്നാൽ പിരിയാനുള്ള മറ്റൊരു കാരണം ബിനുചേട്ടൻ്റെ വളരെ വ്യക്തിപരമായ ചില കാരണങ്ങളായതുകൊണ്ട് ഞാൻ പുറത്തു പറയുന്നത് ശരിയല്ല. 3 വർഷം ബിനുചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത ആളാണ് ഞാൻ. ഞങ്ങൾ പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും പാസ്വേഡും എല്ലാം തിരിച്ചു കൊടുത്തിരുന്നു. ഞാൻ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനെതിരെ വന്ന നെഗറ്റീവ് കമൻറ്റുകളെല്ലാം നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഞാൻ മാറിയപ്പോൾ മോശം കമൻറ്റുകൾ അവിടെ തന്നെ കിടന്നു, ആരും നീക്കം ചെയ്തില്ല. ഈ കമൻറ്റുകൾക്ക് പിന്നിൽ ഞാനാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തുവെന്നും പറഞ്ഞ് അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ പോലീസിന് കാര്യം മനസ്സിലായി. ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈമാറിയ ശേഷം അദ്ദേഹം പാസ്വേഡ് മാറ്റി, പക്ഷേ പിന്നെ അത് മറന്നുപോയി. ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. പിന്നെയും ബിനുചേട്ടൻ എന്നെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വലിയ പോലീസുകാരുമായും ജഡ്ജിമാരുമായുമെല്ലാം ബന്ധങ്ങളുണ്ടെന്നും കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വെച്ചേക്കില്ല എന്നുമായിരുന്നു ഭീഷണി. ഇതിനെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകി. ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട ഒരു ചാനലിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി. അന്ന് എന്നെ ഒരു മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചു. പുറത്ത് നിൽക്കുന്നവർ റൂമിൻ്റെ വാതിൽ പൊളിച്ചാണ് എന്നെ രക്ഷിച്ചത്. എൻ്റെ ക്യാമറ തകർത്തു. വലിയ തുക മുടക്കി വാങ്ങിയ ക്യാമറയായിരുന്നു അത്. അതിൻ്റെ ലോൺ അടച്ച് തീർന്നിട്ടില്ല. ഈ കേസിൽ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. എനിക്കെതിരെ വലിയ ഭീഷണിയുണ്ട്. എനിക്കും കുടുംബത്തിനും എന്ത് സംഭവിക്കുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്.